ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ആണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം നിങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റാതെ ഇരിക്കാന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലാതെ ആയിരിക്കും ഇരിക്കുന്നത്. എന്തായാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് പരിപാടികളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി ആവോ അതോ ഉള്ള ഹാപ്പി ഇങ്ങനെ പോകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മസാലയും മുളകൊക്കെ ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ ടേസ്റ്റ് വരുമായിരിക്കും, ചിലപ്പോൾ ടേസ്റ്റ് വരത്തില്ലായിരിക്കും. അപ്പോൾ ടേസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, ഓണമല്ല എന്നെ ആഘോഷമാണെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്തിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്. കാരണം വേറെ ഒന്നുമല്ല, അവരാണല്ലോ എല്ലാ ആഘോഷവും നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് അറിയിക്കുന്നത്. ഇത് പിന്നെ എല്ലാ വർഷവും ഉള്ളതായതുകൊണ്ട് നമുക്ക് അങ്ങ് സഹിക്കാം, പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാധനമാണ് ഓണക്കാലത്തെ പരസ്യം. അടിപൊളിയല്ലേ? ആഹാ, ആര് പറഞ്ഞു? അത് കളിക്കുന്ന ആ പറഞ്ഞാൽ മതി, കണ്ടിട്ട് ഞങ്ങളല്ലേ പറഞ്ഞു. ഒരു വകയ്ക്ക് കൊള്ളത്തില്ല, ആരാ ഇട്ടത്? അപ്പൊ ഇത് ഒരിക്കലും കാണണ്ടേ? ഓ, അപ്പൊ അടിപൊളി എന്നുള്ളത് പൂക്കുളത്തിന്റെ പേരായിരിക്കും അല്ലേ? അതേതായാലും കൊള്ളാം, കലക്കിയിട്ടുണ്ട്. അതാകുമ്പോ പിന്നെ മോശമൊന്നും ആരും വിളിക്കത്തില്ല. അതിന് ഞാൻ ചോദിച്ചാ, ആ എന്നിട്ട് 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 എല്ലാ വർഷവും പോലെ സദ്യ സൂപ്പറാ. ആഹാ, അതന്നെ ഏർപ്പെടാതെ അത് താൻ പറഞ്ഞാ മതിയോ? തിന്നോരു പറയട്ടെ, നമുക്ക് നോക്കാം. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല, പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ആ അതാ കഴിപ്പ് കണ്ടപ്പോളാ ഞങ്ങൾക്ക് അറിയായിരുന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന്. പിന്നെ ഇവളുടെ പറശ്ശിലൂടെ ആയപ്പോ പൂർത്തിയായി. ഇങ്ങനെ എല്ലാരും ചേരുമ്പോഴല്ലേ ഓണൊരാഘോഷമാവുന്നത്. ഈ ഓണം പിന്നെ കൊറോണ ആയിട്ട് അപ്പുറത്തെ വീട്ടിലെ അളിയന്റെ കൂടുതൽ ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ ഈ ഒപ്പോയുടെ കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. ഓപ്പോ ഫോൺ വാങ്ങൂ, ലക്കി ഡ്രോയിലൂടെ കിയ സെൽറ്റോസ്, ബുള്ളറ്റ്സ്, ഗോൾഡ് കോയിൻസ്, ഓപ്പോ ബാൻഡ്സ് എന്നിവ സമ്മാനങ്ങളായി നേടൂ. അതെ അതെ, താ സദ്യ വിളമ്പാൻ വന്നില്ലേ? താ സദ്യ വിളമ്പാൻ വന്ന സദ്യ വിളമ്പി എപ്പിടി കാറും ബൈക്ക് എടുത്ത് നമുക്കിട്ട് വിളമ്പണ്ട. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ കണ്ടത് മൊബൈലിന്റെ പരസ്യമല്ലേ, എല്ലാ ഓണത്തിന് സദ്യ വെച്ചൊരു പരസ്യം. നിറപറ ഉണ്ട് കഴിഞ്ഞ എണീറ്റ് പോയി ഇല എടുത്ത് കളയാൻ പറയൂ, എന്നിട്ട് അവിടെ അടുത്ത് ആളെ വിളിച്ചിരുത്തു. ഇവിടെ കൊറോണയാണ്, തിരക്കാണ്, ആളെ വിളിച്ചു കൂട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉണ്ട് കഴിഞ്ഞാൽ എണീറ്റ് പോണം മിസ്റ്റർ. എന്താ പറഞ്ഞേ, നിറപറ ഉണ്ടോ മനസ്സിന് അറിയുന്നോ? നിറപറ ഉണ്ടോ എന്റെ മനസ്സിന് അറിയത്തില്ല. എന്റെ മനസ്സിന് അറിയണ ഞാൻ ഉണ്ണണം. ഏ എന്നത് തത്രയോ? ഏ ആഹാ, അപ്പൊ ഇടയ്ക്കൊക്കെ സത്യം പറയുമല്ലേ. നിറപറയുണ്ട് തത്രയാവുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവനെ ഇല ഇടണ്ട, അവൻ്റെ ഇല ഇങ്ങ് എടുത്തോ, എന്നിട്ട് അവനെ ഇറക്കിയ നിലത്തോട്ട് എടുത്ത്, എന്നിട്ട് അവൻ്റെ കണ്ണി കുറച്ച് സാമ്പാറും ചെവി കുറച്ച് രസവും കൂരി ഒഴിക്കും, എന്നിട്ട് മതി അതിലെ മൂട്ടി കുറച്ച് മെഴുകൂടെ അങ്ങ് ഉരുക്കി ഒഴിച്ചു വിടും, അതങ്ങ് അടഞ്ഞിരിക്കട്ടെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെ നമ്മുടെ ബോച്ചേണ ചുമ്മാ ആയിരിക്കും. നമ്മുടെ ബോച്ചേണ പുതിയ ഐറ്റം ഇറക്കിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എങ്ങനെ എങ്ങനെ ആ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് അതൊന്നുകൂടെ ഒന്ന് കാണിച്ച് അതൊന്ന് നോക്കട്ടെ എങ്ങനെയത്. അങ്ങനെ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി ബാക്കി കാണിക്ക് ബാക്കി കാണിക്ക്. ആഹാ, ഫുൾ പവറിലാണല്ലോ. ഏ അണ്ണാ, മഞ്ഞുമല കാണാൻ പോയത് ഞാൻ അറിഞ്ഞായിരുന്നു. ഏത് ക്രീമാ തേച്ചത്? നല്ല പവർ ആണല്ലോ. റോഡിലൂടെ ബോച്ച ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ച അല്ലാതെ ഇവിടെ ആരും ഓടുന്നത് പോയിട്ട് നടക്കുന്ന പോലും കാണുന്നില്ല, പക്ഷെ ബോച്ച ഓടുകയാണ്. സുഹൃത്തുക്കളെ, ഓടുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് ശ്വാസം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നിട്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ബോച്ച ഓടാൻ പോയിരിക്കുകയാണ്. ബോച്ച, ഇതെന്താണ് ബോച്ചയുടെ ഉദ്ദേശം? ഇപ്പോൾ ഇത് മൂത്രമൊഴിക്കാൻ ബാക്കി നോക്കട്ടെ. ആഹാ, അയ് ശരി.
കൊറിയോഗ്രാഫർ എന്തായാലും ഇയാളെ നല്ല രീതിക്ക് പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് കണ്ടിട്ട് സങ്കടമാണ് തോന്നുന്നത്. നിനക്ക് കാണുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്, അതെനിക്കറിയാം. എന്നാലും എനിക്കിത് കാണുമ്പോൾ സങ്കടമാണ് വരുന്നത്. ഓണപ്പാട്ട് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്ക് ചെയ്ത് കൊടുത്ത ഞാൻ തോന്നുന്നു നല്ല രീതിക്ക് പറ്റിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടല്ലോ, സ്റ്റെപ്പൊന്നും ഇതൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ പാട്ട് പാട്ട് ഇത് പോരാ. പാട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴാണ് സെറ്റ് ആയത്. പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി വലിയ ബിസിനസ് മൈൻഡ് വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? പുള്ളിക്ക് ഒടുക്കത്തെ മാർക്കറ്റിംഗ് ആണല്ലോ ഈ വഴിയൊക്കെ കിട്ടുന്നത്. പുള്ളി നല്ല വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ട്രോള് വരും, അതുവഴി കുറച്ചുകൂടെ ഫേമസ് ആവുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ. എന്നാലും കൊള്ളാം, നമുക്കൊരു എന്റർടൈൻമെന്റ് ആവും ലോണോ ഒക്കെ ആയിട്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഒരു 90% ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും സ്കൂളിലെയും കോളേജിലെയും ഓണാഘോഷം. അപ്പൊ ഈ ഓണത്തിന്റെ സമയത്ത് കോളേജ് ചെല്ലുമ്പോൾ മാത്രം നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ടീംസ് ആണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിക്കണ കലിപ്പുണ്ടാക്കണം എന്നുള്ള ഒറ്റ മൈൻഡുമായിട്ട് വരുന്ന കുറച്ച് ടീംസ്. പിന്നെ കുറച്ച് പേരുണ്ട് ഓണത്തിന് ടീച്ചർമാർ എന്നീ യൂണിഫോം ഇല്ലേ, നാളെ ഒരു ദിവസം നിങ്ങൾ കളർ ഇട്ടുകൊണ്ട് വന്നോ എന്ന് പറയുമ്പോഴത്തേനും കളറിനകത്ത് യൂണിഫോം അടിച്ചുകൊണ്ട് വരുന്ന കുറച്ച് ടീംസ്. പിന്നെ പൂക്കൾ ഇടുമ്പോൾ പൂക്കളത്തിന് മേൽനോട്ടം വെക്കുന്ന സംഘിന്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അത് നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി, സീൻ ഏതായാലും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഓണത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ് വടംവലി. അതിപ്പോ കോളേജിലായാലും നാട്ടിലായാലും എവിടെ ആണെങ്കിലും ഓണാഘോഷം ഉണ്ടോ, അവിടെ വടംവലി വേണം, വടംവലി മസ്റ്റാ. ഫയൽമാൻ ജയിച്ചേ. പിന്നെ ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്, ചേട്ടൻ അപ്പുറത്തെ ടീമിൻ്റെ കൂട്ടത്തിലായിരുന്നു മത്സരിച്ച്, പക്ഷെ കുഴപ്പമില്ല, ചേട്ടൻ്റെ ടീമാണ് ജയിച്ചത്. അടുത്തൊരു സാധനമാണ് വടംവലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറിയടി. ഉറിയടിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാണ്, പക്ഷെ ഉറി തലക്കിട്ടിച്ച് പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സന്തോഷമാണല്ലോ, അവരുടെ ഒരു സന്തോഷമാണ് ഇത്. അപ്പൊ എൻ്റെ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഊഞ്ഞാലൊക്കെ കെട്ടി ആടുക, വടമൊക്കെ വലിക്കുക, വീട്ടിലുള്ളവരെ വെച്ച് മാത്രം വലിച്ചാൽ മതി കേട്ടോ. നാട്ടിലിറങ്ങി വലിക്കണ്ട, നാട്ടിലിറങ്ങി വലിച്ചാൽ പിന്നെ നിങ്ങളെ വലിക്കാൻ പിന്നെ വേറെ പോലീസുകാരൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് നാട്ടിലിറങ്ങി വലിക്കണ്ട, വീട്ടിലിരുന്ന് തന്നെ വലിക്കുക. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. I'm gonna run.